സക്കറിയ എന്ന കഥാകൃത്തിനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഇവിടെ ഓർക്കട്ടെ ഇതാ ഇവിടെ വരെയുടെ പരസ്യവണ്ടി പുറപ്പെടുന്നു എന്ന കഥ ഒരുപാട് കാലം മാതാ തിയേറ്ററിൻ്റെ ആയിരുന്ന കാളവണ്ടി പഴകി ഉപയോഗിക്കാൻ പറ്റാത്തതായി വണ്ടിക്കാരൻ വയസ്സനായി അവശരായ കാളകളെ അറക്കാൻ കൊടുത്തു കാളകളെ കൊണ്ടുപോകാൻ കശാപ്പുകാരൻ എത്തി കാളകൾ പഴയ വണ്ടിക്കടുത്ത് കിടപ്പാണ് കശാപ്പുകാരൻ കൊണ്ടുപോകാൻ തുനിഞ്ഞിട്ടും അവ എഴുന്നേൽക്കുന്നില്ല വയസ്സൻ കാളവണ്ടിക്കാരൻ ഇടപെട്ടു കാളവണ്ടിക്ക് മുന്നിലേക്ക് ചെണ്ടക്കാരനെ കൊണ്ടുവന്നു ജയഭാരതിയുടെയും സോമൻ്റെയും മധുവിൻ്റെയും ചിത്രങ്ങൾ ഒട്ടിച്ച പഴകി പൊളിഞ്ഞ കാളവണ്ടിക്ക് മുന്നിൽ ചെണ്ട മുഴങ്ങി അതാ കാളകൾ ക്ഷീണം മറന്നു അവ എഴുന്നേറ്റു പരസ്യവണ്ടിക്ക് നേരെ അവ നടന്നു സ്വപ്നത്തിൽ എന്ന വണ്ണം ചക്കറിയെ എഴുതുന്നു കാളകൾക്ക് വേണ്ടി മാത്രമാണ് ചെണ്ട മുഴങ്ങുന്നത് അവയുടെ മരണമാണ് അത് പരസ്യപ്പെടുത്തുന്നത് എന്ന് ജയഭാരതിയുടെ പ്രതിച്ഛായ അറിഞ്ഞുവോ കാളകൾ ഇതാ വണ്ടിയുടെ പൂപ്പലും പായലും വീണ ചിതൽ കയറി തുടങ്ങിയ മുഖം തങ്ങളുടെ പഴയ കഴുത്തുകളിൽ സ്വീകരിക്കുന്നു ഠേം ഠേം ചെണ്ട വീണ്ടും അവയ്ക്കായി മുഴങ്ങുന്നു ചെണ്ടക്കാരൻ്റെ മുഖത്തെ വിയർപ്പ് തുള്ളികളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ കൂടി ചോർന്നൊലിക്കുന്നു ചെണ്ടയുടെ ഗർജനത്തിന് പിന്നാലെ മെല്ലെ മെല്ലെ പിന്നെ വേഗം വേഗം വണ്ടിച്ചക്രങ്ങളിലെ പഴയ കുടമണികളുടെ കിലുക്കത്തോടെ ടാറിട്ട പാതയിൽ പഴയ ലാടങ്ങൾ നിശബ്ദമായി പതിപ്പിച്ചുകൊണ്ടും തുരുമ്പിച്ച ചക്രങ്ങൾ ഉരുട്ടിക്കൊണ്ടും പാതയുടെ തിളങ്ങുന്ന കറുപ്പിലൂടെ ഇതാ ഇവിടെ വരെ എന്ന ചലച്ചിത്രത്തിൻ്റെ അയഥാർത്ഥമായ ഒരു പരസ്യവണ്ടി ഇങ്ങനെ പുറപ്പെടുന്നു നനഞ്ഞ കണ്ണുകളോടെ കിടുങ്ങുന്ന നെഞ്ചോടെ വായിച്ച കഥയാണ് ഇതാ ഇവിടെ വരയുടെ പരസ്യവണ്ടി പുറപ്പെടുന്നു എന്നത് ഇപ്പോഴിതാ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകൃത്ത് സക്കറിയ എഴുത്തച്ഛൻ പുരസ്കാരം കൊണ്ട് ആദരിക്കപ്പെടുന്നു നിറഞ്ഞ സന്തോഷം അദ്ദേഹത്തിന് എല്ലാ ആശംസകളും